ബൾബൊക്കെ നന്നായി കത്തുണ്ടോ? നന്നായിട്ട് കത്തുന്നുണ്ട്. ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട്. ഒരു പണിയില്ലെങ്കിലും ഇവിടെ ഇരുന്ന് ബൾബിൽ കത്തിച്ച് കളിച്ചോണ്ടിരുന്നോളല്ലോ. ബൾബ് കത്തിച്ച് കളിക്കണ ഞാനല്ല, നിന്റെ അച്ഛൻ കുട്ടമ്പിള്ള. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അച്ഛൻ അപ്പൂപ്പനെ പേര് ചൊല്ലി വിളിക്കും. പഠിക്കാൻ നിനക്ക് ജോലിയൊന്നും ചെയ്യുന്നില്ലേ? ജോലി ഉണ്ടോ? എന്നാ ചെയ്യ്. ഈ ബൾബ് കത്തിക്കലാണോ നിന്റെ ജോലി? എന്തെന്ന്, രാവിലെ തന്നെ അവനെ വരട്ടാൻ തുടങ്ങിയോ? പിന്നെ ഈ ബൾബ് കത്തിച്ച് കളിച്ചോണ്ടിരിക്കുന്നവനെ ഞാൻ ചുമ്മാ നോക്കണോ? നിങ്ങൾ മിണ്ടാതെ അവൻ ബൾബ് കത്തിച്ച് കളിക്കട്ടെ. ജോലി ചെയ്യട്ടെ മോൻ, ജോലി ചെയ്യ്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, അവൻ ജോലി ചെയ്യട്ടെ. ബാ, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്ന് ജോലി ചെയ്തോണം. ഇടക്കിടക്ക് ഞാൻ വന്ന് നോക്കും. നിങ്ങൾ ഈ വടിയും പിടിച്ച് മാഷയെ പോലെ ഇന്ന് അവൻ ജോലി ചെയ്യുവോ? നിങ്ങൾ ഇങ്ങോട്ട് വാ. ബാ, ബാലു അവൻ്റെ അടുത്ത് വഴക്കിടാൻ നിൽക്കുന്നത് അവിടെ നിന്ന് മര്യാദക്ക് ജോലി ചെയ്യാൻ നോക്ക്. അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അച്ഛൻ ഇടക്കിടക്ക് വന്ന് നോക്കും. വെറുതെ അച്ഛൻ്റെ അടി മേടിക്കണ്ട. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? ഈ ബാലുവിന്റെ പുറയാണെന്നുള്ള അവനെ വഴക്ക് പറിച്ചില്, അവൻ എന്ത് ചെയ്താലും കുറ്റവാ. അവനിനി വെറുതെ ഇരുന്നാൽ അതും കുറ്റവാ. അവന് നിങ്ങളുടെ മകനല്ലേ, ഒരു സ്നേഹവും ഇല്ല അവനോട് നിങ്ങക്ക്. പറഞ്ഞു എനിക്ക് അവനോട് സ്നേഹമില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എന്നിട്ടാണ് ഇങ്ങനെ? നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, മാധവൻ തമ്പിക്ക് ബാലുവിനോട് സ്നേഹമില്ല സ്നേഹമില്ല. എനിക്ക് അവനോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ നിന്നെ പോലെ അത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ പുറത്ത് കാണിക്കാതെ ഉള്ളിൽ തന്നെ വെച്ചോണ്ടത് എന്താ കാര്യം? നിങ്ങൾക്ക് അവനോട് സ്നേഹത്തിൽ സംസാരിക്കുകയോ പെരുമാറുകയോ ഒക്കെ ചെയ്താൽ അവനതൊരു സന്തോഷമാകത്തില്ലേ? ഇടെ, അവനെ സന്തോഷിപ്പിക്കാൻ പോയാൽ കാര്യങ്ങൾ നടക്കത്തില്ല. അവനോട് ചില ഗൗരവത്തോടു കൂടി തന്നെ പെരുമാറിയെങ്കിലേ അവൻ നന്നാകുള്ളൂ. അതിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇത് തന്നെയല്ലേ നിങ്ങൾ പണ്ടുകൊട്ടും പറഞ്ഞിട്ടുള്ളത്? അന്നവൻ ചെറുപ്പമല്ലേ, ഇപ്പം ഇത്രയും വലുതായില്ലേ, ഇനി അവനോട് കുറച്ച് സ്നേഹമൊക്കെ കാണിച്ചുകൂടെ? ഒന്നുമില്ല മക്കളെ, ഞാൻ അപ്പൂപ്പന് കുറച്ച് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുമായിരുന്നു. എന്നാ പിന്നെ ചേട്ടനും കൂടെ കുറച്ച് ബുദ്ധി ഉപദേശിച്ചു കൊടുക്ക്, മൊത്തത്തില് പോയി കിടക്കുക. എനിക്ക് ബുദ്ധി ഇല്ലാണ്ടാണ് ഞാൻ ബി എസ് എഴുതിയെടുത്തത്. അത് റിസൾട്ട് സത്യമാണോന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. അതുകൊണ്ട് റിസൾട്ട് സംശയമാണ് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അയ്യോ അയ്യോ, എനിക്ക് ചേട്ടൻ റിസൾട്ടിന്റെ വരുമ്പോ പുറകെ കിടക്കുന്ന അവര് പിള്ളേരല്ലേ, അവരുടെ ഒക്കെ കാണിച്ചോ. പക്ഷെ ബാലുവിന്റെ അടുക്ക വേണ്ട, അവൻ ഇത്രയും വലുതായില്ലേ. റിവേഴ്സ് കേറിട്ട് പോട്ടെ. അച്ഛനടുത്ത് പോവാൻ പറ, പോവാൻ നീ പറ. ഉറക്കാൻ പറ്റില്ല അച്ഛാ. ഇനി ഞാൻ കേറട്ടാ അച്ഛാ.
നീയാ നീ താങ്ങൂല മക്കളെ നീ കാര്യം ഒറിജിനൽ ആണെങ്കിൽ പുറത്ത് കയറിപ്പോ. ഇല്ല, ഈ ഒറിജിനൽ തന്നെ അവിടെ കിട്ടും. തൃശ്ശൂർ പൂരത്തിനും അവിടെ കിട്ടും. ചേച്ചി തൃശ്ശൂർ പൂരം എപ്പളാ? അടുത്ത ആഴ്ച. ഇപ്പോഴേ വണ്ടി കയറിക്കോ. അയ്യോ മക്കളെ ഇവിടെ ആന കളിച്ചോണ്ട് നിക്കുവാന്നോ? കളിച്ചോ കളിച്ചോ, അച്ഛൻ വരുമ്പോ ഇപ്പൊ കിട്ടിക്കോളും മക്കൾക്ക്. എന്റെ മക്കളെ ഞാൻ ആന കളിപ്പിക്കും. അച്ഛൻ മണിക്കൂറിന്റെ കാര്യം തന്നു. ആണെങ്കിൽ എല്ലാ അഞ്ചും കയറാ, അഞ്ചും കയറാ. അച്ഛൻ വരുമ്പോഴും ഇങ്ങനെ തന്നെ നിന്നോ. മുഖത്ത് മേടിക്ക അച്ഛന്റെ. പോട്ടെ. ജില്ലം പട 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 പാറു പാട്. ജില്ലം പട 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 ജില്ലം. ആ താനേ തല കുലുക്കാനേ. ചിന്ന വിളിയാനേ. ചിന്ന വിളിയാനേ. ചിന്ന വിളി. ചിന്ന വിളി. ചിന്ന വിളി. വിളി. ചിന്ന വിളി. അയ്യോ മതില. ആവശ്യമില്ലാത്ത കാര്യത്തിൽ പേടിക്കണ്ട. ആവശ്യമില്ലാത്ത കാര്യത്തിന്. ആവശ്യമുള്ള കാര്യത്തിന് പേടിക്കാം. പേടിക്കണമല്ലോ. ആ സംശയം എന്താ? ഇല്ല പേടിയില്ലല്ലോ. ഇനിയിപ്പം ഫ്രീ ആയില്ല. പേടിയില്ല, ഒരു പേടിയില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഓർത്തണം. ഇനിയിപ്പോ പേടിയില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇപ്പൊ ഇരുന്ന് പണിയിട്ടാ. വേണ്ട, ഞാൻ വന്നപ്പോ നീ കളിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നു. പിള്ളേരുടെ കൂടെ കളിച്ചോ, മക്കള് കളിച്ചോ. കളിക്കാൻ പറഞ്ഞല്ലേ, വാ നമുക്ക് ഒളിച്ച് കളിക്കാം. പോയി 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 കളിക്കാം. നീ പറഞ്ഞ ഒളിച്ചു കളിക്കാൻ പറഞ്ഞാ. ഏ പറഡി, ഇന്നലെ അച്ഛൻ കളിക്കാൻ പറഞ്ഞു. ഫ്രീ, ഞാനെ പേടിക്കേണ്ട ആവശ്യമില്ല. അല്ല ഞാൻ ചെയ്യാം. വേണ്ട, ഇതൊക്കെ അച്ഛന് ചെയ്യണമെന്നേ ഉള്ളൂ. അച്ഛൻ, ഞങ്ങൾ ഇത്രയും പെണ്ണുങ്ങളെ അടുക്കളയിൽ നിൽക്കുമ്പോ അച്ഛൻ എന്തിനാ അച്ഛൻ കഷ്ടപ്പെടുന്നത്? പൊന്നു മക്കളെ, അച്ഛനെ പുറത്ത് ജോലിക്ക് പോകുമ്പോഴേ ആഹാരം കഴിക്കണം അറിയാമോ? ഹോട്ടലിൽ നിന്ന്. അത് ഉച്ചക്ക്. രാത്രി നമ്മൾ എല്ലാ ആൾക്കാരും കൂടെ ഒരുമിച്ച് ചേർന്ന് പാചകം ചെയ്യും. ഫുൾ പണിയുന്നത് ഞാനാണ്. അങ്ങനെ പുറത്ത് ജോലിക്ക് പോയതുകൊണ്ട് നീ പാചകം പഠിച്ച്? അതമ്മ അങ്ങനെ പറയണേ, ഞാൻ മുമ്പ് നന്നായിട്ട് പാചകം ചെയ്യൂലേ? ഞാൻ മുമ്പ് നന്നായിട്ട് പാചകം ചെയ്യൂലേ? നീ പാചകം ചെയ്ത കാര്യമൊന്നും പറയണ്ട. സാമ്പാറിനകത്ത് ചിക്കൻ മസാല എടുത്ത് ഇട്ടവനായി. അതാ സുരേന്ദ്രൻ ഡബ്ബ മാറ്റി വെച്ച്, മാറിപ്പോയി. അല്ല എന്റെ കുഴപ്പമൊന്നും അല്ല, സാമ്പാർ കൊളയ കാര്യം അറിയാലോ എന്ന് വിചാരിച്ച. സാമ്പാർ കൊളായത് കൊളായി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താ പാചകം? അച്ഛന അടുക്കളയിലേക്ക് വന്നാ. എനിക്ക് അടുക്കള വരാൻ പാടില്ല, നിയമമല്ലോ. അല്ല ഒരു കസേര എടുത്തിട്ടുള്ളൂ. ശരി, കസേര ഒന്നും വേണേ, ഞാൻ ഇവിടെ വന്നോളാം. ഇതെന്താ മത്തങ്ങ പടവരത്തുനിന്ന് കൊണ്ടുവന്നാ? ഓ ഇത് മാത്രമേ ഇപ്പൊ ഇങ്ങോട്ട് വരവുള്ളൂ. അല്ല സാമ്പാറിനല്ലേ അവരിത്രയൊന്നും മത്തങ്ങ എന്തിനാ? സാമ്പാറിനല്ല, അവന് മത്തങ്ങ അരിശേരി കൂട്ടണോന്ന്. എന്ത് ഇവൻ പറഞ്ഞോ? അല്ല അമ്മരുണ്ട് അരിശേരി കൂട്ടിട്ടേ, കൊറേ നാളായി. അതുകൊണ്ട് അല്ല പറ്റുമെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട. ശരിയാക്കാം. എന്നാ ഒരു കാര്യം ചോദിച്ചായിരുന്നേ, നീ അവൻ അരിശേരി വെച്ചു കൊടുക്കുക. അവൻ എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാ അതൊക്കെ ചെയ്തു കൊടുക്കുക. എന്താ എന്താ
അപ്പൂപ്പനെ അച്ഛനോട് ഭയങ്കര സ്നേഹമാണല്ലോ അച്ഛാ. അപ്പൂപ്പനെ അച്ഛനോട് ഭയങ്കര സ്നേഹമാണല്ലോ. കൈ മാറ്റല്ലെങ്കിൽ രണ്ടു തുണ്ട. അമ്മ ഈ അനുസരിക്കാതെ നമുക്ക് പച്ചവളിന് പകരം കാന്താരി മുളക് കിട്ടാൻ കുഴപ്പമില്ല. നല്ല കാന്താരി നല്ലതാണ്. ബാലിനെ എരിവ് കൂടുതൽ ഇഷ്ടാ, അങ്ങനെ കാന്താരി ഇടാം. കാന്താരി ഇഷ്ടമല്ല അച്ഛൻ എപ്പോഴും ഇങ്ങനെ തന്നെ അച്ഛൻ പുറത്ത് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. നിന്നോട് അച്ഛന്റെ സ്നേഹമാ. ഈ തക്കത്തിന് വല്ലതൊക്കെ പറഞ്ഞാൽ കിട്ടുമല്ലേ, ചോദിച്ചു നോക്ക്. അപ്പോഴുള്ള സ്നേഹം പോകും. നല്ലത് ഇത് വെന്ത് ഉടഞ്ഞു വരുമ്പോഴേ ഈ കലങ്ങരുത്, അധികം കലങ്ങരുത്. അമ്മയ്ക്ക് അറിയാല്ല ഈ കലങ്ങരുത്, ആ കഷ്ടം ഇങ്ങനെ കിടക്കണം. ഓ എനിക്കറിയാം. അമ്മ കാന്താരി ആ എടുത്തെങ്കിൽ പാത്രങ്ങൾ വന്നേക്ക്, അല്ലെങ്കിലേ പുറത്ത് വെച്ചാ ബാലുവിന് ഒരു സ്വഭാവം ഉണ്ട്. ഈ കാന്താരി എടുത്ത് ചതച്ചാ നീ ഇങ്ങോട്ട് മാറ്, ഞാൻ വെട്ടാ, നിനക്ക് അത് ആവശ്യമില്ല. തോലി ശരിക്കും ചെത്തിയില്ലേ ഇവൻ. ഞാൻ ചെത്താ. വേണ്ട വേണ്ട, ഞാൻ ചെത്താ, നിനക്കറിയത്തില്ല. വേറെ കത്തിയുണ്ടല്ലോ, കുറച്ചുകൂടെ ചെറുതാക്കണ്ടേ. പിന്നെ നേച്ചറോട് ചെറുതാക്കണം, അവൻ വെറുതെ കാളം കൊണ്ടാ പോലെ അടിച്ചു. എല്ലാം അറിയാൻ അങ്ങ് ഭാവിക്കും, എന്നാ ഒന്നും അറിയാനും മേല. ഇവളും അങ്ങനെ തന്നെയാ. മാറിങ്ങോട്ട്, ഞാൻ ചെയ്തോളാം. നീ പഠിച്ചിട്ട് ഇന്ന് ഇപ്പോഴൊക്കെ പാചകം പഠിക്കട്ടെ. പഠിച്ച ഇത് കൊറേ നാളുകൊണ്ട് ഇത് പഠിക്കണ്ട്, പക്ഷെ പഠിക്കണില്ല ഒന്ന്. ഈ വലിപ്പേ ആകാവുള്ളൂ. ഒരു സവാള പൊളിക്കണെങ്കിൽ അവക്ക് അരമണിക്കൂറാ. കുരുവില്ലേ, ഈ കുരുവിനല്ല കുറച്ച് ഉപ്പൊക്കെ പറ്റിട്ട് ഇങ്ങനെ വറുത്ത് കഴിക്കണം, ഭയങ്കര ടേസ്റ്റാ. ഇത് തൊലി കളയാണ്ടോ? അതോ കളഞ്ഞു തൊലി കളയാണ്ട് കുറച്ച് ഉപ്പ് പറ്റിയിട്ട് വെറുതെ ഓട്ടിലിട്ട് ഇങ്ങനെ വറുക്കണം, എന്നിട്ട് കഴിച്ചു. ഒരു ഗുണവും എന്തെങ്കിലും കൂടെ അവള് പറഞ്ഞാൽ കേട്ടോളൂ. ക്ലാസ് ഒക്കെ ബോറടിക്കണു. ബോറടിക്കുന്നു പറഞ്ഞു. ആ അവൾക്ക് ഇനിയിപ്പോ പാട്ടും ഡാൻസൊക്കെ പഠിക്കാൻ പോണെന്ന്. അത് ശരി, ഓരോരുത്തും ഓരോ തോന്നലല്ലേ. നിനക്ക് ഒന്നും പഠിക്കണ്ടേടാ. എന്തിന്, ഒരു ഗുണമില്ലാത്തവരും ഞാൻ പഠിക്കുന്നില്ല, എനിക്കൊരു പ്രയോജനം വേണ്ടേ? പ്രയോജനങ്ങളുണ്ടാ, വല്ല പാചകത്തിനും പോ. ആ അപ്പൊ അച്ഛന് കഴിക്കാൻ നല്ല പ്രയോജനമായല്ലോ. എനിക്കതുകൊണ്ടാ പ്രയോജനം. നിനക്ക് ഇത്ര ഉടുപ്പിനോടാണോ വലിയ താല്പര്യം? അല്ല ചേ, വീട്ടിൽ ഇങ്ങനത്തെ ടീ ഷർട്ട് ഇടും, പുറത്ത് ഷർട്ട് ഇടും. ഈ ഷർട്ട് എപ്പോഴും ഇട്ടാലേ അഴുകായി പോകും. നമ്പൂ കഴുകാൻ പറ്റണ പാടേ. ആർക്ക്? എനിക്ക്. എന്തോന്ന് കഴുകണ? ഷർട്ടിന്റെ കോളം അഴുകുന്ന പോലെ ഉള്ളു കഴുകണ. ചുമ്മാ പിന്നെ നിങ്ങളായിരിക്കും വൃത്തിയാകണം ഷർട്ടിന്റെ കോളം. എടാ നീ നമുക്കൊരു വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുക്ക്. എന്നുവെച്ചാ പൈസ ഉണ്ടായിരുന്നൊക്കെ. ആ സാരമില്ല, നീ പോയി നോക്ക്. വാഷിംഗ് മെഷീൻ പോയി നോക്കാൻ. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം, നീ ഒന്ന് നോക്ക്. എത്ര അച്ഛാ? വേണ്ട, ഞാൻ കൈകൊണ്ട് കഴിക്കോളാം. ആ നീ അതിലെന്ന് വെച്ചാ നോക്കി വെക്ക്. എടാ ഒരു ഷർട്ട് ഇട്ടുണ്ട് വാ, നമുക്ക് വേറെ നല്ലൊരു കാര്യം. നടുവോ എനിക്ക് അത് കൈകൊണ്ട് കഴിക്കണെന്നെ ഇഷ്ടം. അച്ഛാ ഈ വാഷിംഗ് മെഷീൻ കഴിയാൻ വൃത്തിയാവില്ല തുണിയൊന്നും. എന്നാലും അപ്പൂപ്പൻ അച്ഛനും കൂടി വാഴക്കാലേ പോയാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ അങ്ങനെ ഏട്ടാ, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ വിശ്വസിച്ചല്ലേ പറ്റൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അച്ഛനും മോനും ഇപ്പൊ ഭയങ്കര സ്നേഹത്തിലാണ്. അതിന് കാരണക്കാരി ഞാനാ. ഞാൻ രാവിലെ കൊറേ അച്ഛനെ അങ്ങ് പറഞ്ഞു. എന്തു പറഞ്ഞു? ബാലുവിനെ എപ്പോഴും ഇങ്ങനെ ശാസിച്ചോണ്ട് നടക്കുന്നത്. അതെന്തായാലും നന്നായമ്മ. നേരത്തെ എങ്ങനെയെന്നറിയാമോ, അച്ഛൻ്റെ ഫോൺ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതി, ബാലു ഇവിടെ വിറയ്ക്കാൻ തുടങ്ങും. എന്തിന്? അച്ഛൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നെന്ന് അറിയുമ്പോൾ ഉണ്ടല്ലോ, ബാലുവിനെ വയറ്റി കൂടെ ഒരു ആളൽ പോലെയാ. ബാലു പിന്നെ അങ്ങോട്ട് പപ്പരപ്പയ പപ്പരപ്പയ എന്ന് പറഞ്ഞു ഓട്ടോണ്. ഇപ്പൊ അത് മാറി. എന്തായാലും അച്ഛനോളോ പേടിയുണ്ടാ അവൻ നെയ്യാറ്റങ്കരയ്ക്ക് പോലും വരാത്തത്. അതെ, ഭയങ്കര പേടിയാ. പേടിയൊക്കെ ശരിയാണ്, പക്ഷെ ഇനി അപ്പൂപ്പന്റെ പേരും പറഞ്ഞേ, നമുക്ക് അച്ഛനെ പേടിപ്പിക്കാൻ പറ്റില്ല. അത് ശരിയാണ്ടമ്മ, അച്ഛന് ലോകത്ത് ആരെങ്കിലും പേടി ഉണ്ടെങ്കിൽ അത് അപ്പൂപ്പനെ ആയിരുന്നു. എടാ അതങ്ങനെയൊന്നുമില്ല, ഇപ്പൊ ബാലുവിന് അച്ഛനെ പേടിയായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ സ്നേഹമാണെന്നും പറയാം, എന്തെങ്കിലും കാരണം പറയുമ്പോ പേടിയില്ലാണ്ടിരിക്കുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ പറയാം, നിനക്ക് നിന്റെ അച്ഛനോട് ഭയങ്കര കമ്പനി, നിങ്ങൾ ഫ്രണ്ട്സിനെ പോലെ അല്ലേ എപ്പോഴും. പക്ഷെ എന്നാലും നിനക്ക് അച്ഛനെ പേടിയില്ലേ? എന്തെങ്കിലും കാര്യത്തിനെടുക്കുമ്പോ അച്ഛനെ പേടിയില്ല നിനക്ക്? അത് ഇവര് തമ്മിലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അമ്മ? അതെ, എനിക്ക് എന്തായാലും സന്തോഷമായി. ഒത്തിരി നാളിന് ശേഷമാ അച്ഛനും മകനും കൂടെ ഇങ്ങനെ സന്തോഷത്തിൽ നടക്കുന്നത് ഞാൻ കാണുന്നത്. രണ്ടുപേരുടെയും കൂടെ ഇടയിൽ കിടന്ന് ഞാനങ്ങ് വിഷമിക്കുകയായിരുന്നു. അച്ഛനാണെങ്കിലും ഏത് നേരവും അവനെ കുറ്റം പറയാനേ സമയമുള്ളൂ. എപ്പോഴും അവന് സങ്കടപ്പെട്ട് എൻ്റെ അടുക്ക വരും. എന്നാലും അപ്പൂപ്പൻ എന്താ ഇങ്ങനെ? ആ അപ്പൂപ്പൻ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും അറിയത്തില്ല.
സ്നേഹം പ്രകടിപ്പിക്കാതെ ഉള്ളിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്തിനാ? എന്തായാലും പ്രകടിപ്പിക്കാൻ തോന്നിയല്ലോ. നന്നായി അമ്മ. ഓ, ഞാൻ അതല്ല ആലോചിക്കും. അവരെ പുറത്തു പോയത് അറിയില്ല, ചെലപ്പോ വെറുതെ ജംഗ്ഷനിലൊന്ന് പോയതായിരിക്കും അല്ലേ അമ്മ? എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരും. അയ്യോ, താന്നല്ല, വേണ്ട പറഞ്ഞേ, വേണ്ട. പഠിപ്പിക്ക് പഠിപ്പിക്ക്. താന്ന് പറയാൻ ആരാണോ പഠിപ്പിച്ചത്? കേശു ആയിരിക്കും. പോയിക്കോളും. തിത്തൈ താഴോട്ട് കളിക്കാൻ പോവാ. കളിച്ചോ. അമ്മ, ഇതാണ് അമ്മ പരിപാടി. എപ്പ നോക്കിയാലും അവിടെ ചെന്ന് അതെല്ലാം പേർക്കി ഇവിടെ മൊത്തം നിരത്തിയിടും. ഇനി അതൊക്കെ പൊക്കി വെക്കണം. അവള് ഇന്ന് എടുക്കത്തില്ലേ? ചെലപ്പോ ഞാൻ വരുമ്പോ ഇതെല്ലാം ഇവിടെ നിരന്ന് കിടക്കണാണ്. അവൾ അവിടെ ഇരിപ്പുണ്ടാവും. അതെ, ആ അതെ, കൊണ്ടുവരണ്ട. ഇങ്ങ കൊണ്ടു മതിയേ, ഇനി വേണ്ടേ. എന്തോ നാടാ ഇത്, കൊച്ചു പിള്ളേരെ പോലെ. എത്ര നാളാച്ചാ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് ഐസ്ക്രീം കഴിച്ചിട്ട്. പണ്ട് കുളത്തൂർ മുടിപ്പുര ഉത്സവത്തിന് കഴിച്ചത്. അതിനുശേഷം നീ ഉത്സവത്തിന് എന്താ അങ്ങോട്ട് വരാത്? ഞാൻ വരും ഇപ്രാവശ്യം ഉത്സവത്തിന്. ഞാൻ വരും. ഉറപ്പാണോ? നമുക്ക് ഒരുമിച്ച് പോവാം. ഒരുമിച്ച് പോവാം. ഉറപ്പാണല്ലോ. ഉറപ്പ്. ആ പിന്നെ വാക്ക് മാറ്റി പറയരുത്. ഇല്ല ഇല്ല, മതിയാണ്. ഇതെന്നെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന. അയ്യോ വേണ്ട, എനിക്ക് വേണ്ട. പക്ഷെ അവിടുത്തെ നമ്മളെ ഐസാണ് നല്ലത്. ഇതൊക്കെ വിഷമല്ലേടാ. ഇതൊക്കെ വിഷമൊന്നുമല്ല. അച്ഛനമ്മാനും കൂടെ ഇത്ര നേരം എവിടെ പോയിരിക്കും വരുന്നത്? ഓ, ഞങ്ങളൊരു വാഷിംഗ് മെഷീൻ നോക്കാൻ. എന്നിട്ട് വാങ്ങിച്ചോ. ആ ഒരു കട കയറി നോക്കി. ഇവനൊന്നും ഇഷ്ടപ്പെട്ടില്ല. അമ്മ വാങ്ങിക്കണേ, നല്ലത് വാങ്ങിക്കട്ടെ അമ്മ. മകാ, നാളെ ലുലുമാളിൽ പോയി വാങ്ങിക്കാം. ലുലുമാളിൽ അവിടെ നല്ലത് കിട്ടും. നോക്കാം. വാഷിംഗ് മെഷീൻ മേടിക്കണ്ട. എന്തിനാ വേണ്ട? വാഷിംഗ് മെഷീന്റെ ആവശ്യമൊന്നും എനിക്ക് വേണ്ട. നിന്റെ അധ്വാന ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ പറഞ്ഞത്. എനിക്ക് മാത്രമല്ല, എന്റെ ജോലി ഭാരം കുറയുള്ളൂ. കറണ്ട് ബില്ല് കൂടുമ്പോ അതിനേക്കാൾ വലിയ ഭാരം എന്നാ തലയിലേക്ക് വരണേ. സാറേ മോളെ മേടിച്ചേക്കാം, അവന്റെ ഒരു ആഗ്രഹമല്ലേ. അച്ഛാ, ഞാൻ ഒരു കാര്യം പറ്റാ. എന്താ തരാടെ? വേറെ വാങ്ങിച്ചിട്ട് വേറെ ഉണ്ട്. ആ ഓ, ഞാനൊരു കാര്യം പറയട്ടാ. അച്ഛൻ എന്നെ സ്നേഹിക്കണത്. ഇവിടെ പലർക്കും പിടിക്കില്ല. അവരെ മോഹം നോക്കാൻ പറയാം. അച്ഛൻ്റെ കാര്യം അറിയാമോ? പണ്ടേ നിൽക്കുന്നല്ലേ, പണ്ടേ അറിയണ അച്ഛൻ്റെ അടുത്ത് ഒരു പേടിയായിരുന്നു. അത് എന്നെ പേടിക്കുന്നത് എന്തിനാ? അതെനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായി അച്ഛനെ പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. പണ്ട് എനിക്ക് പേടിയായിരുന്നു. ആ എന്നെ പേടിക്കേണ്ട കാര്യം എന്തെന്ന് പറ? അവിടുന്ന് പറഞ്ഞു കേക്കട്ടെ. പണ്ട് പേടിയായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ അച്ഛനെ ഒളിച്ചു വെച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്? സംഭവങ്ങൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞേ കേക്കട്ടെ. പറയണേ കൊറേ ഉണ്ട്, ഇനി ഓർത്തെടുക്കുമ്പോ കൊറേ സമയമാകും. ആ പതുക്കെ പതുക്കെ ഓർത്തോർത്ത് പതുക്കെ പറഞ്ഞാ മതി. അതെനിക്ക് പേടിക്കണ്ടോ പറയാ. ഇന്ന് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നീ എനിക്ക് പാച്ചിന് പേടിയില്ല. പറഞ്ഞേക്കെ എന്നാ നിന്റെ കുരുത്തക്കേടുകളൊക്കെ ആയിരിക്കും. എല്ലാം പണ്ട് അപ്പൂപ്പനെ, അതായത് അച്ഛന്റെ, എന്റെ അച്ഛൻ. ആ അപ്പൂപ്പ ഇടയ്ക്കിടയ്ക്ക് ചാരിസരെ തറയി വിടൂലായിരുന്നു. പിന്നെ അതാ സുരേന്ദ്രൻ അതിന്റെ കമ്പ് വലിച്ചു ഊരി വെച്ചിരുന്നു. അതിന് മാത്രം അവൻ എന്ത് മാത്രം അടി പിടിച്ചിട്ടുണ്ട്. ആശുപത്രി കൊണ്ടുവരുന്നു. പിന്നെ അച്ഛന്റെ നടു കുളുക്കില്ലേ എത്ര പ്രാവശ്യം. അവിടെ ശരിക്കും പറയുമ്പോ എന്തൊക്കെ എത്ര സന്തോഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു പറയുമ്പോ. പറയടാ എന്താ? സുരേന്ദ്രൻ അല്ല തള്ളിട്ട്, ഞാനാണ് കമ്പ് വലിച്ചു ഊരിയത്. പക്ഷെ എനിക്കൊന്നും പേടിയുണ്ട് ഞാൻ പറഞ്ഞില്ല. ഇന്നെനിക്ക് പേടിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ പിന്നെ അച്ഛന്റെ അമ്മാവില്ലേ മിട്രിയിലുള്ള പരീശ്വരമ്മാൻ. ആ അപ്പൂപ്പൻ്റെ കുപ്പി മെട്രി കുപ്പിയില്ലേ, അലമാര കൊണ്ടുവച്ച ഇടയ്ക്കിടയ്ക്ക് കാണാതെ പോലെ കുറയല്ലോ. ആരും പറഞ്ഞില്ലേ? ആരും വെള്ളം ചേർത്ത് ആരാരെന്നൊക്കെ ചോദിക്കില്ലേ? അതെന്റെ അനിയൻ എടുത്ത് കുടിച്ച് അവനെ എനിക്ക് ഞാൻ കൊടുത്തിട്ടില്ലേ പല പ്രാവശ്യം. കൊച്ചെല്ലാം കുടിച്ചത്. പിന്നെ അന്ന് ഞാൻ പോളിടെക്നിക്കിന് ഓടിക്കായിരുന്നില്ലേ, ഞാൻ ഇടയ്ക്കിടെ വീട്ടിൽ വരുമ്പോഴേ
ഞാനാണ് അവിടുത്തെ കുടിക്കുന്നത്. ചേർത്ത് വെക്ക, അന്ന് എനിക്ക് പേടി കിട്ടും ഞാൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് പേടി കിട്ട കാര്യമില്ലല്ലോ. അച്ഛൻ പറഞ്ഞു പേടി കിട്ടും പറഞ്ഞു. പിന്നെ അമ്മ, നമ്മൾ ഒരു ആടില്ലായിരുന്ന ചത്തുപോയത്, അമ്മണിയാട്. എങ്ങനെ എങ്ങനെയാത്തത് പറ? മരിച്ചീനെ കൊണ്ടുപോയി. ആ മരിച്ചീനെ കൊണ്ടുപോയത് ഓർമ്മ ഉണ്ടാ? നമ്മുടെ രാഘവന്റെ പെണ്ണുമ്പിള്ള കൊണ്ട് ഈ മരച്ചീനിയില കൊടുത്തു. അച്ഛൻ രാഘവനായിട്ട് അടി ഉണ്ടായി. ആ രാഘവൻ വീടും രാവനെ അടിച്ചാൽ വിട്ടില്ലേ രാജ് രാമൻ, അവൻ വീടും സ്ഥലം വിട്ടില്ല. ഞങ്ങൾ ഭയങ്കര ഉഗ്ര അടിയായിരുന്നു, പക്ഷെ അവരല്ല കൊണ്ടുകൊടുത്തത്. പിന്നെ പറയട്ടെ, ഞാനാണ് മരച്ചീനി കൊണ്ട് ഇട്ട് കൊടുത്തത്. എന്റെ അച്ഛൻ അച്ഛൻ പറഞ്ഞിട്ടാ, നീ പ്ലാവ് കയറി, നീ പ്ലാവിലെ പറയടാ ആടിന് കുഴ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴും എനിക്ക് കയറാൻ മടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് മരച്ചീനി കൊണ്ടെടുത്ത് ഞാൻ ആടിന് കൊടുത്തു. ഞാൻ വിചാരിച്ച ചാവെന്ന് വിചാരിച്ചില്ല. പാല് കിട്ടിക്കൊണ്ടിരുന്ന അഞ്ചു ലിറ്റർ 10 ലിറ്റർ പാല് കിട്ടും അതല്ലേ? അല്ല, അന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ എനിക്ക് അവന്റെ ആവശ്യമില്ല, പേടിയില്ലല്ലോ. ഇതൊക്കെ കൊറേ ഉണ്ട്, കൊറത്തു തുടങ്ങണ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. മതി, ഇതൊക്കെ തന്നെ മതി. പിന്നെ അച്ഛാ, ഞാൻ അച്ഛൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് കുറച്ച് പേടിയോടെയാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് പേടിയുടെ ആവശ്യമില്ലല്ലോ. ചോദിക്കട്ടാ, ഇത് ഈ നെയ്യാറ്റിങ്കര സുരേന്ദ്രൻ നടത്തുന്ന പലവ്യഞ്ജന കടയില്ലേ? ആ, അവൻ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പലവ്യഞ്ജന കടയില്ലേ? ആ, അതെ. അച്ഛൻ അത് എനിക്ക് എഴുതി തരുമോ? അല്ല, ഞാൻ നല്ല രീതിയിൽ എനിക്കാ നല്ല രീതിയിൽ നടത്തിക്കോളാം. സുരേന്ദ്രൻ നടത്തുന്നതിനേക്കാളും നല്ല രീതിയിൽ നീ നടത്തിക്കോളാം. ഈ പറഞ്ഞ തെമ്മാടി തരങ്ങളൊക്കെ നീയാണ് കാണിച്ചതെന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നീ എന്റെ മുമ്പിൽ നിൽക്കത്തില്ലായിരുന്നു. ബാക്കിയെല്ലാം പോട്ടെ, പക്ഷെ എന്റെ അച്ഛൻ, എന്റെ അച്ഛനെ വീഴ്ച ഇവനെ ശാരദ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ നിന്റെ മോന്റെ ഗുണമതികാരം? ഇതാ ഇവനെ ഞാൻ അടുപ്പിക്കാത്തത്, ഇവനെ പേടിപ്പിച്ച് തന്നെ നടത്തണം. പേടിക്കണം, പേടിപ്പിക്കും നിന്നെ. പേടി മാറേണ്ട എപ്പോഴാണെന്ന് ഞാൻ പറയാം. പാറക്കുട്ടിയുടെ കല്യാണം ആകുമ്പോഴെങ്കിലും എനിക്ക് അച്ഛനുള്ള പേടി മാറ്റാൻ പറയൂ. പോടാ.